മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായിട്ടുള്ള മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, പിന്നീട് അടിച്ചു വെളിയിൽ കിടന്നു, പിന്നീട് തിരിച്ചെടുത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇപ്പോൾ വിരമിച്ച് ജയിലിൽ കിടക്കുന്ന നമ്മുടെ എം ശിവശങ്കർ അണ്ണന്റെ കുറച്ച് ചാറ്റുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. സ്വപ്ന സുരേഷുമായിട്ട് അദ്ദേഹം ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യന്റെ ഇടനാഴികളിലും എന്തിനു പറയുന്നു, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിനകത്ത് വരെ ഗംഭീര സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു ശിവശങ്കർ എന്നുള്ള കാലത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. ശിവശങ്കറിന്റെ ഇത്തരത്തിലുള്ള ചാറ്റുകൾ, സ്വപ്നയുമായിട്ട് നടത്തുന്ന ചാറ്റുകളൊക്കെ പുറത്തു വിട്ടിരിക്കുന്നത് ഇഡിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇത്തരത്തിലുള്ള അന്വേഷണത്തിലാണ് ഈ ചാറ്റൊക്കെ പുറത്തു വന്നത്. സ്വപ്ന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയെ പ്രതിയാക്കാൻ വേണ്ടി പറയുന്നതാണ്. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീ പറയുന്നതിനൊക്കെ എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്? കേരളീയ സമൂഹം അതൊന്നും വിശ്വസിക്കില്ല, നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെയുള്ള വായ്ത്താളം നമുക്ക് അടിച്ചുവിടാം. പക്ഷേ ശിവശങ്കരൻ പറയുമ്പോൾ അങ്ങനെയല്ല. ശിവശങ്കരനായിട്ട് സ്വപ്നയായിട്ട് ചാറ്റ് ചെയ്തിരിക്കുന്നത്, ശിവശങ്കരന്റെ ചാറ്റിലാണ് പല കാര്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. ശിവശങ്കറിന്റെ ചാറ്റിൽ, നേരത്തെ വന്ന ചാറ്റിൽ പറയുന്നുണ്ട്, അതായത് സി എമ്മിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, സി എം സ്വപ്നയ്ക്ക് ജോലി തരാമെന്ന് എൻ്റെ കയ്യിലടിച്ച് സത്യം ചെയ്തതാണ് എന്നൊക്കെ നമ്മുടെ ശിവശങ്കരൻ എന്നും പറയുന്നുണ്ട്. പോരാത്തതിന് അതിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഉള്ള പോസ്റ്റിനെക്കാട്ടിലും ചെറിയ പോസ്റ്റാണെങ്കിലും നല്ല ജിഗിലി പോലും എന്നുള്ള കാര്യങ്ങളും സ്വപ്ന സുരേഷിൻ്റെ ചാറ്റിൽ ശിവശങ്കരൻ അങ്ങോട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ചാറ്റിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ സി എം രവീന്ദ്രനെ പോലെ ഒരു കെഴുട്ട് കിളവൻ ചാറ്റല്ല നമ്മുടെ ശിവശങ്കരൻ അണ്ണൻ ചെയ്തിരിക്കുന്നത്. ശിവശങ്കരൻ അണ്ണൻ എന്ന് പറഞ്ഞാൽ കേറേട്ടനാണ്, വളരെ മാന്യനാണ്. സി എസ് ആട്ട് ചാറ്റിലൊക്കെ സ്വപ്ന സുരേഷ് മോളൂസ് കഴിച്ചോ, ഉറങ്ങിയോ, എന്ത് പറ്റി, എന്താണ് ഉറങ്ങാതിരിക്കുന്നത്, എന്തെങ്കിലും കഴിക്കും, ഞാൻ കഞ്ഞി കുടിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ സ്വപ്ന തിരിച്ചു ഞാൻ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു സാർ എന്നൊക്കെ പറയുന്ന ചാറ്റാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതിനകത്ത് സ്വപ്നയെ കെയർ ചെയ്യുന്ന നിഷ്കളങ്കനായിട്ടുള്ള ശിവശങ്കരൻ അണ്ണനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റേ രവീന്ദ്രൻ്റെ ചാറ്റ് പോലെ സെർലാക്ക് വേണം, കുപ്പിപ്പാല് വേണോ എന്നൊന്നും അതിനകത്ത് നമ്മുടെ ശിവശങ്കരൻ അണ്ണൻ പറയുന്നില്ല. അതൊരു ഗുഡ് ക്വാളിറ്റിയാണ്, ഐ അപ്രീഷിയേറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ സി എം ഓഫീസിൻ്റെ കുറച്ച് മാനം തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. എന്തായാലും എന്താണ് ശിവശങ്കരൻ അണ്ണൻ സ്വപ്നയുമായിട്ട് വീണ്ടും ചാറ്റ് ചെയ്യുന്നതായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്? സി എൻ രവീന്ദ്രൻ അണ്ണനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടല്ലോ. ഗീർവാണം മാത്രമേ സഖാക്കൾ കൊള്ളൂ എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് നമുക്ക് ആലോചിച്ചു പോകും. നേരത്തെ സി ബി ഐ വരുമ്പോൾ നെഞ്ചുവേന വരുന്നു എന്നാണെങ്കിൽ സി എൻ രവീന്ദ്രൻ അണ്ണൻ ഇപ്പോൾ ചെല്ലാനായിട്ട് പറ്റില്ല. സി എൻ രവീന്ദ്രൻ അണ്ണൻ പറയുന്നത് നേരത്തെ കോവിഡ് ആയിരുന്നു, ആദ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കോവിഡ് ആയതുകൊണ്ട് വരാൻ പറ്റില്ലെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് സഭ തുടങ്ങുന്നത് ഞാൻ എനിക്ക് സഭാ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത് കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ആര് സഭാ കാര്യങ്ങൾ നോക്കുന്നു? ഒരു എം എൽ എ പോലും അല്ല, എട്ടാം ക്ലാസ്സും ഗുസ്തിയാണ്, സഭയുടെ അടയടിപ്പിക്കില്ല. ഇങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് സി എ രവീന്ദ്രൻ അണ്ണൻ ഈ ഒരു കാര്യം അവിടെ പറഞ്ഞു വിട്ടത്. ഇനിയിപ്പോൾ ഇ ഡി വന്ന് തട്ടി തോളി കയറ്റിക്കൊണ്ട് പോകും, മറ്റേ കാത്തിരിക്കുമെന്നൊന്നും അറിഞ്ഞൂടെ. എന്തായാലും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോയിന്റ് അതെന്നുള്ള നമ്മുടെ പോയിന്റ് ഇതാണ്, ശിവശങ്കരൻ അണ്ണൻ്റെ ചാറ്റ്. ശിവശങ്കരൻ അണ്ണൻ്റെ ചാറ്റിൽ ശിവശങ്കരൻ അണ്ണൻ സ്വപ്നയോട് പറയുന്നു, അതായത് സ്വപ്ന സുരേഷിന് യു എ ഇ കോൺസുലേറ്റിൽ നിന്നുള്ള ജോലി നഷ്ടമായി, ആ ജോലി നഷ്ടപ്പെടാനുള്ള കാരണം യൂസഫ് അലിയാണ് എന്ന് സ്വപ്ന സുരേഷ് നമ്മുടെ ശിവശങ്കരൻ ചേട്ടനോട് പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ ചേട്ടൻ തിരിച്ചു പറയുന്നു, യു ലുക്ക് വെരി സാഡ് എന്ന്, വളരെ വിഷണ്ണയായിട്ട് കാണുന്നുണ്ടല്ലോ എൻ്റെ കുട്ടൂസ്, എന്ത് പറ്റി എന്ന് പറയുമ്പോൾ സ്വപ്ന പറയുന്നു, I will be back to my normal self soon എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ പഴയ പൊസിഷനിലൂടെ തിരിച്ചെത്തും, എൻ്റെ ആ ഒരു പഴയ സ്ഥായി ഭാവത്തിലോട്ട് ഞാൻ എത്തുമേണ്ട എന്നൊക്കെ സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ അണ്ണൻ ചോദിക്കുന്നുണ്ട്, ഒന്നും ഒന്നും പേടിക്കണ്ട, ഞോർക്കയിൽ ഒരു പുതിയ പണി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഞോർക്കയിലെ പണി അറേഞ്ച് ചെയ്തതിൻ്റെ പിന്നാലെ റോബിനുമായിട്ടും ഞോർക്കയിലെ സിഇഒമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് മോളിസേ, ഒന്നും ഒന്നും പേടിക്കണ്ട എന്ന് കൃത്യമായിട്ട് നമ്മുടെ ശിവശങ്കരൻ അണ്ണൻ പറയുന്നുണ്ട്. ചീഫ് മിനിസ്റ്ററോട് ഞാൻ സംസാരിക്കും പിന്നല്ല എന്നൊക്കെ നമ്മുടെ സ്വപ്ന സുരേഷിനോട് ശിവശങ്കരൻ അണ്ണൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്വപ്ന പറയുന്നുണ്ട്, ഇപ്പോഴുള്ള എൻ്റെ യു എ ഇ കോൺസുലേറ്റിലെ ജോലി പോകാനായിട്ട് കാരണം നമ്മുടെ യൂസഫ് അലിയാണ് എന്ന് സ്വപ്ന അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ അണ്ണൻ തിരിച്ചു പറയുന്നുണ്ട്, ഞോർക്കയിൽ ജോലി കിട്ടുമ്പോഴേ യൂസഫ് അലി അതിനെ തടയിടാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സ്വപ്ന പേടിക്കണ്ട, അമ്മച്ചിയാണ് നമ്മുടെ സി എമ്മിന് യൂസഫ് അലി എന്നും പേടിയൊന്നുമില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്നും നമ്മുടെ ശിവശങ്കരൻ അണ്ണൻ സ്വപ്ന സുരേഷിനോട് പറയുന്നുണ്ട്. സി എമ്മിന് യൂസഫ് അലിയെ പേടിയില്ല പോലും, അതിലെന്തോ ഒരു പേടിയില്ലേ എന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റും. എന്തായിരുന്നാലും ആ ചാറ്റ് ഇങ്ങനെ 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 മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് സ്വപ്ന സുരേഷിനോട് നമ്മുടെ കുശലാന്വേഷണം ഒരു കാമുക ഹൃദയത്തോടുകൂടി ശിവശങ്കരൻ അണ്ണൻ ചോദിക്കുന്നുണ്ട്, സ്വപ്ന വല്ലതും കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ? അപ്പോൾ സ്വപ്ന പറയുന്നു, ഞാൻ സാൻഡ്വിച്ച് കഴിച്ചു സാർ, എന്തെങ്കിലും കഴിച്ചോ, ഞാൻ കഞ്ഞി കുടിച്ചു എന്നും പറയുന്നുണ്ട്. ഇപ്പം ഉണ്ടയാണ് തിന്നുന്നത്, അകത്ത് കിടന്ന് ഉണ്ട തന്നെയാണ് നമ്മുടെ ശിവശങ്കരൻ അണ്ണൻ. നേരത്തെ കഞ്ഞിയും സാൻഡ്വിച്ചൊക്കെ ആയിരുന്നു. അങ്ങനെ സ്വപ്ന സുരേഷ് പറയുന്ന ഓരോ കാര്യങ്ങളും ക്രെഡിബിൾ ആണെന്ന് തെളിയിക്കുന്ന ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രവീന്ദ്രനെ ഉടനെ തന്നെ തൂക്കും, മുഖ്യമന്ത്രിയെ തൂക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. എത്രയൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറ്റം പറഞ്ഞാലും മോഡി ഇ ഡി എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ നോക്കിയാലും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിടാൻ നോക്കിയാലും ന്യൂനപക്ഷ വിടകം പഴഞ്ഞ പഴയ ശൂലം ഭ്രൂണ ഗർഭിണി ഇതൊക്കെ എടുത്ത് ഫ്രണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് നോക്കൂ, ബീഹാറിലേക്ക് നോക്കൂ, ഉത്തർപ്രദേശിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നാലും
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സാധനം ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ പറയാം, അവരുടെ പണി അവർ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മൾ അതിനെ തള്ളി പറഞ്ഞുകൂടാ. നമുക്ക് വേണമെങ്കിൽ പറയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിട്ട് നരേന്ദ്രമോദി പല ആൾക്കാരെയും പീഡിപ്പിക്കുന്നു. പക്ഷെ 2004 മുതൽ 2014 വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ത്യയിൽ കണ്ടെടുത്ത കള്ളപ്പണം യു പി എ സർക്കാർ ഭരിക്കുമ്പോൾ അത് വെറും 4000 കോടിയാണെങ്കിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ 7 വർഷത്തിൽ അവർ കണ്ടെടുത്ത കള്ളപ്പണം എന്ന് പറയുന്നത് 1,04,000 കോടിക്കും മുകളിലാണ് എന്നുള്ള ആ വസ്തുതയെ നമ്മൾ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. അതായത് ഇഡി പോകുന്നിടത്തെല്ലാം പേടിയുള്ള ആൾക്കാർ ഓടി തള്ളുന്നുണ്ട്, ഇഡി തട്ടി തോളി കയറ്റുന്നുണ്ട്, പല കാര്യങ്ങളും എടുത്ത് പുറത്തിടുന്നുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ സ്വപ്ന സുജേഷുമായിട്ടുള്ള ചാറ്റിങ്ങിന് നീണ്ടു നീണ്ടു പോവുകയാണ്. നോർക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ ജോലി നൽകാമെന്ന് ശിവശങ്കരൻ പറയുന്നുണ്ട് സ്വപ്നയോട്. എം ബി എ ബിരുദമുള്ള ഒരാളെ അവർക്ക് വേണമെന്നും നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞുവെന്നും അത് അവർ അംഗീകരിച്ചുവെന്നും ശിവശങ്കരൻ ചാറ്റിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ ഈ കാര്യം പറയുമെന്നും ശിവശങ്കരൻ പറയുന്നുണ്ട്. സി എം രവീന്ദ്രനും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു എന്നും ശിവശങ്കരൻ ആ ചാറ്റിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ രാജിയിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ഞെട്ടിപ്പോയി എന്നാണ് സ്വപ്ന സുജേഷിനോട് ശിവശങ്കരൻ പറയുന്നത്. പാവ സ്വപ്ന, അപ്പുറത്തുനിന്ന് ശിവശങ്കരന്റെ ലൈൻ വലി, ഇപ്പുറത്തുനിന്ന് സി എം രവീന്ദ്രന്റെ ലൈൻ വലി, രണ്ടും കൂടെ വലിച്ച് മുറുകയാണ്. എന്തായിരുന്നാലും സ്വപ്ന സുരേഷിന്റെ ആ രാജിയിലും നമ്മുടെ രവീന്ദ്രനെ ഞെട്ടി തരിച്ചുപോയി എന്നൊക്കെയാണ് ശിവശങ്കരൻ പറയുന്നത്. പോരാത്തത് ഞാൻ ചാറ്റിൽ പറയുന്നുണ്ട്, ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്, അതായത് അതെ സ്വപ്നയെ ട്രാൻസ്ഫർ ചെയ്തതിന് പിന്നിൽ യൂസഫ് അലിയാണ് എന്നും സി എം രവീന്ദ്രൻ പറഞ്ഞതായിട്ട് ശിവശങ്കരൻ സ്വപ്നയോട് പറയുന്നുണ്ട്. ഇങ്ങനെ ആ ചാറ്റ് നീണ്ടുപോവുകയാണ് സുഹൃത്തുക്കളെ. നോർക്കയിലെ നിയമനത്തെയും യൂസഫ് അലി എതിർക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ടു, കാര്യങ്ങൾ വിശദീകരിച്ചു, അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നും പറയുന്നുണ്ട്. സി എമ്മിന് യൂസഫ് അലി യാതൊരു പേടിയില്ല എന്നൊക്കെ ഇങ്ങനെ ചാറ്റിൽ പറയുന്നുണ്ട്. പോരാത്തതിന് നോർക്കയിൽ ജോലി കിട്ടിയാൽ ധാരാളം വിദേശയാത്രകൾ നമുക്ക് നടത്തേണ്ടി വരും ഒളിച്ചേ എന്നുള്ള കാര്യവും നമ്മുടെ ശിവശങ്കരൻ പറയുന്നുണ്ട്. ഇങ്ങനെ ശിവശങ്കരൻ പറഞ്ഞത് ഏത് അർത്ഥത്തിലാണെന്നറിയില്ല, പക്ഷെ ഈ ചാറ്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് സ്വപ്ന പറഞ്ഞൊരു കാര്യമാണ്, അതായത് എൻ്റെ കൈകോർത്ത് പിടിച്ച് കേരളത്തിന് പുറത്ത് നടക്കാൻ ശിവശങ്കരേട്ടന് വലിയ ഇഷ്ടമായിരുന്നു എന്നുള്ള ആ ചാറ്റ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു, എന്താണെന്നറിയില്ല. എന്തായിരുന്നാലും ഈ ചാറ്റും ഇങ്ങനെ പോകുന്നുണ്ട്. ജോലിക്കായി മുഖ്യമന്ത്രി സ്വപ്നയെ കണ്ടുവന്ന സംശയം ഇപ്പോൾ ഭയങ്കരമായിട്ട് ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി വെല്ലുവിളിച്ച് എത്തിയിട്ടില്ലായിരുന്നു. ഞാനും സി എം കൂടെ ക്ലിഫ് ഹൗസിൽ ഒറ്റയ്ക്ക് ചർച്ച നടത്തിയിട്ടുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിലെ സി സി ടി വി ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി പുറത്തുവിടട്ടെ. ഇനി സ്വാമി സന്ദീപാനന്ദ ഗിരിഗിരി ശിബുവിനെ പോലെ മുഖ്യമന്ത്രിയുടെ സി സി ടി വി ഇടിവെട്ടിപ്പോകൂ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. എന്തായാലും സ്വപ്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അന്തംഗമ്മികളും പോരാളി ചാജിയെല്ലാം ഇത് വന്നിട്ട് പറയുന്നുണ്ട് സ്വപ്ന എന്ന് പറയുന്ന പ്രതിയാണ് ആദ്യം സ്വപ്ന പറയുന്നത് വിശ്വസിക്കരുത്, ഞങ്ങൾ ആരും വിശ്വസിച്ചേയില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ സ്വപ്ന പറയുന്ന കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന മുഖ്യമന്ത്രിയുടെ തന്നെ വിശ്വസ്തന്റെ ചാറ്റുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. ഇതിനു മുമ്പ് പ്രതിപക്ഷവും വി മുരളീധരനെ പോലെയുള്ള കേന്ദ്ര സഹമന്ത്രിമാരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് അവിടെ നടന്ന കാര്യങ്ങളിലെല്ലാം പങ്കുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തി ലവന്മാർ മുഖ്യമന്ത്രിയെ ഒരു ബൊമ്മയെ പോലെ മുന്നിൽ നിർത്തി അവിടെ ഭരിച്ച് മുടിച്ച് അടിച്ച് പൊളിക്കുകയായിരുന്നു. അതായത് മുഖ്യമന്ത്രി ഭൂലോക മണ്ടനാണ് എന്നുള്ള കാര്യമാണ് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ പോലും പറഞ്ഞത്. എന്തായാലും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റാവാനുള്ള കാര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത്. അങ്ങനെയാണ് ഇഡിയുടെ ചാറ്റുകളും സ്വപ്നയുടെ പല വെളിപ്പെടുത്തലുകളും നമ്മുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിലെ കേറാങ്ങളമായിട്ടുള്ള ശിവശങ്കരേട്ടനെ പോലെയുള്ളവരുടെ പല ഇടപെടലുകളും സൂചിപ്പിക്കുന്നത്. പക്ഷേ